നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷം നാം ആഘോഷിക്കുകയാണല്ലോ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യദിന മംഗളങ്ങളും ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ആശംസിക്കുന്നു 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തത് ബാപ്പുജി എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അക്രമരഹിത സമരങ്ങളിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഗാന്ധിജിയോടൊപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസും ബാലഗംഗാധര തിലകും മറ്റനേകം ധീരദേശാഭിമാനികളും പങ്കെടുത്തിരുന്നു ഭഗത് സിംഗും മംഗൾ പാണ്ഡേയുമടക്കം മറ്റനേകം ധീരദേശാഭിമാനികൾക്ക് ജീവൻ നൽകേണ്ടി വന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ആഹ്വാനം ചെയ്ത് സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യാ ജനതയും ആവേശം കൊള്ളിച്ചു നിസ്സഹകരണ പ്രക്ഷോഭവും നിയമലംഘന സമരങ്ങളും കിറ്റ് ഇന്ത്യ മുദ്രാവാക്യവുമെല്ലാം വെള്ളക്കാരെ തെല്ലെന്നുമല്ല ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഇന്ത്യൻ ജനതയുടെ ഒറ്റക്കെട്ടായ സമരങ്ങൾക്ക് മുമ്പിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു അങ്ങനെ ഏറെ വീർപ്പൊഴുക്കി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ജന്മനാടിനെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു നിര തന്നെയുണ്ടായിരുന്നു ഗാന്ധിജി ചാച്ചാജി സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലക് തുടങ്ങി ഒട്ടേറെ പേർ ഇവരുടെയെല്ലാം ജീവിതത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവർ ചെയ്ത ത്യാഗത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അഭിമാനത്തോടെയും ആദരവോടെയും നമുക്ക് അവരെ ഓർക്കാം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പോരാടിയ നമ്മുടെ പൂർവികരുടെ പ്രവൃത്തികൾക്കൊപ്പം തന്നെ ചേർക്കാനാവുന്നതാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അത് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ജവാന്മാർ നടത്തുന്ന പോരാട്ടവും നമുക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ നമുക്ക് അവരെ അനുസ്മരിക്കാം ആദരിക്കാം വിദ്യാർത്ഥികളായി നാം നമ്മുടെ കടമകൾ ഭംഗിയോടെ നിർവഹിക്കാം നമ്മുടെ മാതൃരാജ്യത്തോട് നമുക്ക് സ്നേഹമുള്ളവരായി മാറാം അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്വപ്നം കണ്ട് നമുക്ക് സഫലമാക്കാം ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര നരമ്പുകളിൽ മഹാകവി വെള്ളത്തോളിൻ്റെ ഈ പ്രശസ്ത വരികൾ നമ്മെ ആവേശം കൊള്ളിക്കണം ഭാരതാംബിയുടെ സ്നേഹഭാചനങ്ങളായി നമുക്ക് മാറാം കൊറോണ എന്ന മഹാമാരിയും പ്രകൃതി ദുരന്തവും ദുരന്ത വിതക്കുന്ന ഈ സമയത്താണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഈ തിരിച്ചടികളെ നിലകൊള്ളാൻ നമുക്ക് ഒറ്റക്കെട്ടായി മാറാം ഇനിയും സ്വപ്നങ്ങൾ മേയാം നല്ലൊരു പുലരിക്കും നല്ലൊരു ഭാവിക്കും വേണ്ടി ഇനിയും ത്യാഗങ്ങൾ സഹിക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്